ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വൈറലായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് കരിമ്പില്ലാതെ തയ്യാറാക്കിയെടുക്കുന്ന കരിമ്പിൻ ജ്യൂസ്. വളരെ എളുപ്പമാണിത് ചെയ്തെടുക്കാനായിട്ട്. വളരെ കുറച്ച് ചേരുവകളുള്ളൂ. നമ്മുടെ വീട്ടിലുള്ള സാധാരണ ചേരുവ വെച്ചിട്ട് തന്നെയാണ് നമ്മളിത് ചെയ്തെടുക്കുന്നുള്ള ഒരു പ്രത്യേകത കൂടുണ്ട്. വെറും 5 മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് തയ്യാറാക്കിയെടുക്കാം. അതുകൊണ്ട് തന്നെ ഇതിന്റെ അഭിപ്രായം ഞാൻ തന്നെ പറയണമെന്നില്ല, നിങ്ങൾ പോയി 5 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കിയിട്ട് ഇതിന്റെ താഴെ ഇപ്പൊ തന്നെ നിങ്ങൾ കമന്റ് ഇട്ടോളൂ കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പോളം പുതിന ഇല എടുക്കുക കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇല എണ്ണ എടുക്കാനായിട്ട് നോക്കുക. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കത് 2 ടേബിൾ സ്പൂണോളം ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഏകദേശം ഒരു 2 ഇഞ്ചിന്റെ അത്രയും വലുപ്പം ഉണ്ടാവില്ല, അത്രയും വലുപ്പമുള്ള ഇഞ്ചി എടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് 1 ചെറുനാരങ്ങയുടെ നീര് കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ശരിക്കും അവരെ ചേർത്ത് കൊടുക്കുന്നത് ബ്ലാക്ക് സാൾട്ട് ആണ് കേട്ടോ. പക്ഷെ ഇത് ചേർത്താലും മതി. നമ്മൾ സാധാരണ വീട്ടിൽ എപ്പോഴും ഇതാണല്ലോ ഉണ്ടാവുക. അപ്പൊ അത് ചേർത്ത് കൊടുത്താലും മതി. ബ്ലാക്ക് സാൾട്ട് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ളത് ശർക്കരയാണ്. 1 കപ്പ് ശർക്കര, നമ്മൾ കുത്തിയെടുത്ത ശർക്കരയാണ്. അപ്പൊ 2 അച്ചുണ്ടാവും. 2 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇത് നല്ല മധുരമുണ്ട്. അപ്പോൾ മധുരം കുറക്കണം എന്നുണ്ടെങ്കിൽ 2.5 കപ്പോളം നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഐസ് ക്യൂബ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നല്ല പോലെ ആ ശർക്കരയൊക്കെ ഒന്ന് നല്ല പോലെ ഇത് അലിഞ്ഞു വരണം കേട്ടോ. ആ രീതിക്ക് ഒന്ന് അടിച്ചെടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിച്ചിട്ട് ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലെ മധുരം പറഞ്ഞല്ലോ, ഇത് ഞാൻ 2 കപ്പ് വെള്ളത്തിലാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് 1/2 കപ്പും കൂടി ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാനുള്ള പണി. ഇതാണ് ഇപ്പം നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കരിമ്പില്ലാത്ത കരിമ്പ് ജ്യൂസ്. അപ്പം നമ്മളിത് സെർവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഐസ് ക്യൂബ് ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. നല്ല തണുപ്പിച്ച് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ തന്നെ ചേർക്കാം. അതുപോലെ നമ്മൾ ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കുന്ന സമയത്തും ഐസ് വാട്ടർ തന്നെ ഉപയോഗിക്കാനായിട്ട് നോക്കുക. അപ്പം ഞാൻ ഇതിൻ്റെ അഭിപ്രായം കറക്റ്റ് പറയുന്നില്ല, കാരണം ഇതിന് ഒരുപാട് നെഗറ്റീവ് പറയാനും ഉണ്ടാവും. കാരണം ഇതിലെ ചേരുവകളൊക്കെ നമ്മൾ അതുപോലെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുമല്ല ഇതിൽ നമ്മൾ കരിമ്പ് ഉപയോഗിക്കുന്നില്ല. അപ്പം എല്ലാവർക്കും പല പല അഭിപ്രായങ്ങളുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ട് ഈ ഒരു ചാനലിൻ്റെ താഴെ നിങ്ങൾ കമൻ്റായിട്ട് ഇടുക കേട്ടോ. ഇപ്പം തന്നെ ഉണ്ടാക്കാവുന്ന ഐറ്റം തന്നെയല്ലേ ഉള്ളൂ. ഇതിൽ എപ്പോഴും നമ്മളെ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. വേനലായതുകൊണ്ട് തന്നെ നമ്മൾ ലൈം ജ്യൂസൊക്കെ ചെയ്യുമ്പോഴും പുതിനയൊക്കെ എപ്പോഴും കയ്യിലുണ്ടാവും. അപ്പം നമുക്ക് ഇതിലേക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാനുള്ളത് അഗര് പുതിനയാണ്. പിന്നെ ശർക്കരയും എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്നതാണ്. അപ്പോൾ തയ്യാറാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായം അറിയിക്കുക തന്നെ വേണം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾ അറിയിക്കുക. എന്തായാലും എനിക്കിത് കുഴപ്പമില്ലാത്തൊരു ഡ്രിങ്കായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. അതുമല്ല നമ്മുടെ കരിമ്പിൻ ജ്യൂസിൻ്റെ ആ ഒരു ചെറിയൊരു ഇത് എവിടേക്കോ വരുന്നുമുണ്ട്. അപ്പം നിങ്ങൾ അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.